മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുന്നവരുണ്ടല്ലോ, മുത്തുനബിയുടെ മദ്ഹു പറയുന്നവരുണ്ടല്ലോ, ഏത് മദ്ഹു വേണമെങ്കിലും പറയാമല്ലോ. എനിക്കും നിങ്ങൾക്കും അറിയുന്ന ഏത് മദ്ഹും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹു പറയാമല്ലോ. അങ്ങനെ പറയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യഖ്റുജു മിനദ്ദുനിയാ, ഈ ലോകത്തു നിന്ന് യാത്ര പറയുന്ന ഒരു സമയമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണ് ലോകത്തുള്ളത്? ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണല്ലോ. കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, പലിശ തിന്നുന്നവനാകട്ടെ, ഏത് മോശക്കാരനാകട്ടെ, അവനും ആഗ്രഹിക്കുമെന്നാണ് മരിക്കുന്ന സമയത്ത് ഉണ്ണീമാനോടുകൂടി മരിക്കാൻ. അതുകൊണ്ടാണല്ലോ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ നാവ് പൊക്കുന്നത്, പക്ഷേ പറയാൻ കഴിയില്ലല്ലോ. അലി ഇബ്നു അബി ാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവൻ ഈമാനുള്ള മരണമാണ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരില്, മുത്തുനബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരില് അവൻ ഈമാനുള്ള ഒരു മരണം കൊടുക്കുകയാ. അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മഹാനായ സയ്യിദന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കാനുള്ളതല്ല, അത് പലപ്പോഴും പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കണം, എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്കേണ്ട സമയത്ത് കാണിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ മുത്തുനബിയുടെ മദ്ഹു പറയാൻ, ആ മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കാൻ, ആ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടി ഹൗദുൽ കൗസറിലെ വെള്ളവും വാങ്ങിക്കുടിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ മദ്ഹ് അത് പറയുകയും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനൊക്കെ വേണ്ടി ഈ പള്ളിയിൽ നടക്കുന്ന മൗലിദ് പാരായണത്തിന് ആരെല്ലാം പങ്കാളികളാകുന്നു, ആരെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസമെങ്കിലും ഓതൂല്ലേ? പറഞ്ഞോ ചങ്ങാതി, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നത്തെ വഴുത് മൊത്തം അതിനെക്കുറിച്ച് പറയേണ്ടി വരും. ആ മൗലിദ് കൂടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹു പറയുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പിന്നെ ഇന്നത്തെ വഴുത് മൊത്തം പറയേണ്ടി വരും. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം? ഞാനിപ്പോ പറഞ്ഞു വന്ന് നാളെ മൊത്തം ഇവിടെ കൊടി കെട്ടണമെന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നോക്കുമ്പോഴെങ്കിലും മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാന്നിട്ടാ. ഓരോരുത്തരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ മദ്ഹു അവിടുന്നൊക്കെ പറയുമ്പോ, ഇവിടെ ഒരു പോലീസുകാരനുണ്ടല്ലോ അലക്സാണ്ടർ റബീസ്, അദ്ദേഹത്തിന്റെ ഒക്കെ വലിയ ഡി ജി പി ആയിരുന്ന, നമ്മുടെ കേരളത്തിന്റെ ഡി ജി പി ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. ആ ജേക്കബ് സാർ നല്ല പ്രസംഗമാണ്, അഹമ്മദില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഈ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഒക്കെ പറയാറുണ്ട്, ഈ ജയിലുകളിലൊക്കെ ഇപ്പൊ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതി, അതിനെ കുറിച്ചൊക്കെ പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് അവിടുന്ന് പഠിച്ചതാണെന്നൊക്കെ അദ്ദേഹമൊക്കെ പറയും, ധൈര്യത്തിൽ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരമൗലായ സല്ലി വസാ ലിന്ദായിമൻ നബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽക്കി കുല്ലിഹിമി, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രമാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രമാണ് നാം പഠിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ആരും ശല്യം ചെയ്യാറില്ല, തോട്ടങ്ങളിൽ, ഈന്തപ്പന തോട്ടങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ ഒരു കിണറിന്റെ ഭാഗത്ത് പോയി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോട്ടത്തിന്റെ അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ആരെയും കടത്തിവിടാതെ പ്രവാചകൻ ഒരു കാവൽക്കാരനെ പോലെ മഹാനായ മഹാ അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഈ സഹാബിയാണ് പ്രവാചകൻ എപ്പോഴും കാവലായിട്ട് ആരും കടത്തിവിടാതിരിക്കുന്നത് പോലെ ഇരിക്കുന്ന സഹാബിയ. ആ സഹാബി ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന തോട്ടത്തിന് കാവലായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ആ കവാടത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ വെളിയിൽ വന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെന്നോ പറഞ്ഞു കൊടുത്തു, ആരാ പുറത്തു നിൽക്കണെന്ന് അറിയില്ല, പേര് പറഞ്ഞില്ല. ആരോ വീടിന്റെ വാതിൽ മുട്ടുന്നത് പോലെ, ആരോ വാതിൽ വന്ന് മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഇഫ്തഹ്, അവിടെന്ന് തുറക്കാൻ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരാണ് വരുന്നതെന്നറിയുമോ? ആരാണ് ആ കവാടം തുറക്ക, ആരാണ് കടന്നു വരുന്നത്? ആ മനുഷ്യനോട് പറയണം, വബശ്ശിർഹു ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആരാണോ കടന്നു വരുന്നത് ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം, ആര് കടന്നു വരുന്നു ആ മനുഷ്യനോട് പറയണം, വബശ്ശിർഹു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്കണം. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചിന്തിച്ചു പോയി, ആരാ പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശി എന്ന് പ്രവാചകൻ പറഞ്ഞ മനുഷ്യനാരാണ്? അവിടെന്ന് വാതില് തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളാണ് കവാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. മഹാനായ സ്വഹാബി അവിടെന്ന് പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയാണ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നോ. കുറച്ച് സമയം കഴിഞ്ഞു രണ്ടാമതും വാതിലിൽ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും വിളിച്ചു പറഞ്ഞു സ്വഹാബിയോട്, വാബുഷിറൂ ബിൽ ജന്നാ, ആ വരുന്ന മനുഷ്യനോടും പറഞ്ഞു കൊടുക്കണം സ്വർഗത്തിന്റെ അവകാശിയാ. അവിടെ നിന്ന് സന്തോഷ വാർത്ത പറയാറ് അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വഹാബി ചെന്നിട്ട് വാതില് തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ഉമറെ നീ സ്വർഗത്തിലാണെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നോ. പടച്ചവനെ അതാ കുറെ സമയം കഴിഞ്ഞു മൂന്നാമതും കബാടത്തിന്റെ മുന്നിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം രണ്ടുപേര് വന്നപ്പോ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് പറഞ്ഞത്. എങ്കിലും മൂന്നാമത്തെ മനുഷ്യനതാ വീടാ ആ തോട്ടത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, വബശ്ശിർഹു ഫിൽ ജന്ന അലാ ബൽബം തഖൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ വന്നിരിക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, എങ്കിലും ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത് മുത്തുനബി പറഞ്ഞത് ആദ്യം വന്ന രണ്ടുപേരോടും പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശിയാ, എങ്കിലും മൂന്നാമത് വന്ന വ്യക്തി ആരാണെന്നറിയില്ല, പറയുന്ന തുറക്കുന്നതിന് മുമ്പേ, വാതില് തുറക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും, സ്വർഗം വെറുതെ കിട്ടൂല, അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടൂല, എങ്കിലും വബശ്ശിർഹു ബിൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ആ സ്വഹാബിയതാ വാതില് തുറക്കുമ്പോ ആരാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളായിരുന്നു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ആ മഹാനിന്റെ ചരിത്രം പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ആ സഹാബിയുടെ ചരിത്രം പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകം പറഞ്ഞു, സ്വർഗം വെറുതെ കിട്ടില്ല, ജീവിതത്തിൽ ഇത്തിരി പ്രയാസവും ഇത്തിരി ബുദ്ധിമുട്ടുകളും ഇത്തിരി കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും, എങ്കിലും നീ സ്വർഗത്തിലാണെന്ന് മഹാനായ സയ്യിദ് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നാലാമനായിട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായി കടന്നു വരുമ്പോൾ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് മുസ്ലിമായത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടാമനായിട്ട് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമനായിട്ട് മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു, നാലാമനായിട്ട് അംഗത്വമെടുത്ത് കടന്നു വന്ന ആളാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എത്രാമതാ മുസ്ലിമായത്? അപ്പോൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ, ആ നാൽപ്പതാമതനായിട്ട്. അപ്പോൾ ഓർമ്മയുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ എല്ലാ ആയത്തിലും അല്ലാഹുടെ പേരുള്ള സൂറത്തേതാ? മുസമ്മിൽ ഉസ്താദിന് എല്ലാത്തിലും ഉണ്ടല്ലോ, ഏതായിരുന്നു? ആ എന്തുവാണേലും പോയി കണ്ടുപിടിക്കും, സമയങ്ങൾ ഒരുപാട് കടപ്പുണ്ടല്ലോ. സഹാബിയുടെ പേരെന്തായിരുന്നു? ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ സഹാബിയാര? ഒറ്റ സഹാബിയുടെ പേരെ അല്ലാ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ പഠിക്ക്, നമുക്ക് ഇൻഷാല്ലാ ബുധനാഴ്ച പഠിക്ക് ആരാണ് ആ സഹാബി എന്ന്. ആ സഹാബിയുടെ ചരിത്രം പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മലക്കുകൾ പോലും ലജ്ജിച്ച മനുഷ്യനാ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. മലക്കുകൾ പോലും ലജ്ജിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. മുസ്ലിം ആകുന്നതിന് മുമ്പും മുസ്ലിമിനായതിനു ശേഷവും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിരുന്നു ഭയങ്കര ലജ്ജയായിരുന്നു. ലജ്ജ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളതല്ല, ഒരു പെൺകുട്ടികളെക്കാളും വല്ലാത്ത ലജ്ജയായിരുന്നു മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾ എടുത്തു വായിച്ചു നോക്ക്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നാലിച്ചയ്ക്ക് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബി, വാപ്പമാര് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, ഞാൻ മരിച്ചുപോയാൽ എന്നെ എവിടെ കബറടക്കണം? വാപ്പമാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു, എന്നെ മരിച്ചിട്ട് കബറടക്കുമ്പോ എന്റെ കബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരിച്ചെടി നടണം, മുന്തിരിയുടെ ചെടി നടണം. എന്തെന്നറിയോ? അതിന്റെ വേരുകൾ ഇങ്ങനെ കബറിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ എന്റെ ശരീരത്തിലേക്ക് ആ വേരുകൾ ചേരുമല്ലോ. അപ്പൊ ആ ഒരു മുന്തിരിക്കള്ള് കുടിച്ച് ശീലമുള്ളത് കൊണ്ട് അതിന്റെ ഒരു അംശം എന്റെ ശരീരത്തിലേക്ക് ചേരുമല്ലോ, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറടക്കുന്ന സമയത്ത് എന്റെ കബറിന്റെ മുകളിൽ മുന്തിരിച്ചെടി നടണേ എന്ന് പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, കള്ളിനും പെണ്ണിനും വേണ്ടി ഡാർക്ക് ഏജ് എന്ന് ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വല്ലാത്ത ചരിത്രമാണ്. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുകുടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും പടച്ചവനെ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചിട്ടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. ഒരു ദൈവത്തിന്റെ മുന്നിലും മഹാനായ ഉസ്മാൻ തങ്ങൾ സുജൂദ് ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു, തന്റെ ശരീരം പടച്ചവനെ നാലാമനായിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു മുസാഫഖത്ത് ചെയ്തു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല മുസാഫഖത്ത് ചെയ്തു. ആ മുസാഫഖത്ത് ചെയ്തതിനു ശേഷം മരിക്കുന്ന കാലം വരെ ആ കൈകൊണ്ട് ഗുഹ്യ ഭാഗത്ത് തൊട്ടിട്ടില്ലെന്ന് ചരിത്രം പറയുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട അവിടുത്തെ കയ്യിലൊന്ന് തൊട്ടതിന്റെ പേരിൽ പിന്നെ ആ കൈകൊണ്ട് സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല എന്ന് ചരിത്രം പറയുകയാ. പടച്ചവനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒറ്റയ്ക്കാകട്ടെ ഉറക്കത്തിലാകട്ടെ മഹാനവരുടെ ഔറത്ത് ഒരിക്കലും വെളിവാക്കില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തൊട്ടതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും തന്റെ കൈകൊണ്ട് ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ലായിരുന്നു എന്ന് ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റയ്ക്കാകട്ടെ, ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും മഹാനവറുകൾ തന്റെ ഔറത്ത് വെളിവാക്കില്ലായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ പോലും, അത് കുളിക്കുന്ന സമയമാകട്ടെ, എപ്പോ ആവട്ടെ, നമ്മളോ കുളിപ്പരെ പോകണ ക്യാമറ വെക്കണം അപ്പൊ അറിയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാലുശയ്ക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന എന്താ? പടച്ചവന് കുളിപ്പരെ പെണ്ണ് ആരുമില്ലല്ലോ, ഉരിഞ്ഞങ്ങിട്ട് കളഞ്ഞിട്ട് ഷവറിട്ടിട്ട് പാട്ട അവിടെ കിടന്നുകൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോലും ഔറത്ത് മറയ്ക്കണോന്നാ നഗ്നരായി കുളിക്കുക. നഗ്നരായിട്ട് കുളിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നഗ്നരായിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഞാനോ നിങ്ങളാകട്ടെ നഗ്നരായി കുളിക്കുന്ന ഈ സ്വഭാവം അതൊരു നല്ല സ്വഭാവമല്ല. ഒന്നില്ലെങ്കിൽ ഷൈത്താന്റെ വീടല്ലേപ്പാ. ഷൈത്താനും മക്കളും അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവനെങ്കിലും കാണുമെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷൈത്താന്റെ വീടല്ലേ, ഷൈത്താൻ താമസിക്കണ ചില സ്ഥലങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞരട്ടെ, വേണോ വേണ്ടേ? ഷൈത്താൻ താമസിക്കുന്ന ചില സ്ഥലങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ സ്ഥലം ഏതാ? ടോയ്ലറ്റ് ബാത്റൂം, അതവന്റെ ഭവനമാ. രണ്ട്, ഒന്നാമത്തെ സ്ഥലം തോണ്ടാ കാണുന്ന ബിൽഡിംഗ്. ഇങ്ങോട്ട് നോക്ക് ചങ്ങാതി, അവിടെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതേതാ ബിൽഡിംഗ്? ആ ബാത്റൂം. രണ്ട്, ദേശീയപ്പെടുത്തില്ലെങ്കിൽ പറയാം, അങ്ങോട്ട് നോക്കിയാ മതി, ആ കാണുന്ന മാർക്കറ്റ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ വല്ല ഹലാലു ഹറാമു എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അവിടെ? ഈ മാർക്കറ്റിലെ സംസാരത്തിന് വല്ല നിബന്ധനകളുണ്ടോ? ഇവിടെ സംസാരിക്കുന്ന പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ പടച്ചവനെ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ വിളിക്കുക അവിടെ ഇരുന്നുണ്ട്. എന്തെല്ലാ രീതിയിലുള്ള സംസാരം, ലൈസൻസ് ഇല്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ല, പിന്നെ അവിടെ സംസാരം. കാരണം അവൻ ഏറ്റവും കൂടുതൽ വാസിക്കുന്ന സ്ഥലം അവിടെയാണ്. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, എല്ലാവരും കൈയുടെ വിരൽ നോക്കിക്കേ, കൈയുടെ വിരൽ നോക്ക്. എന്റെ മുഖത്തല്ലേ ഷാജിക്ക നോക്ക്, ഷാജിക്ക സംസാരിക്ക നോക്ക്, നോക്കിയോ നഖമുണ്ടോ? ചിലരുടെ നഖം ഇങ്ങനെ നീട്ടി വളർത്തിരിക്ക, അടിയിൽ കയറി സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് അവൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നഖം നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇത് വെട്ടണമെന്ന് പറയും. 40 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ കക്ഷത്തിലെ ഗുഹ്യഭാഗങ്ങളിലെ മുടികൾ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഞാൻ പറഞ്ഞത്, മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ തൗറത്ത് വല്ലാതെ സൂക്ഷ്മതയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ലജ്ജയായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കാം. അവിടെ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമീസ് ഒരല്പം പൊങ്ങിക്കിടക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കിടക്കാന്നല്ല,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ കമീസ് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കുക. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു വിളിച്ചു, അടുത്തു വന്നിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, അവിടുന്ന് തിരിച്ചുപോയി. പ്രവാചകൻ അനങ്ങിയത് പോലുമില്ല, അങ്ങനെ തന്നെ കടന്നു. കുറെ സമയം കഴിഞ്ഞു, അതാ വരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു, അവിടെ നിന്ന് സലാം പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ തന്നെ കടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തു വന്നിരുന്ന പ്രവാചകനോട് പറയാറുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഇറങ്ങിപ്പോയി. അതാ കുറെ സമയം കഴിയുമ്പോൾ അതാ മൂന്നാമനായി വരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്ന ഉസ്മാനാണ് കടന്നു വരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ള എഴുന്നേറ്റിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആൻ പൊങ്ങിയിരുന്ന വസ്ത്രം അങ്ങ് നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങൾ പടന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തി നബിയോട് സലാം പറഞ്ഞു, വീടിന്റെ അകത്ത് കയറി വന്നു, പ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് സംസാരം കഴിഞ്ഞിറങ്ങി പോകുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തു പറ്റി നബിയേ, എന്റെ വാപ്പ വന്നപ്പോഴും അതുപോലെ കടന്നല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നപ്പോഴും അതുപോലെ കടന്നല്ലോ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ മാത്രം എന്തിനാണ് നബിയേ എഴുന്നേറ്റിരുന്നത്, എന്തിനാണ് അങ്ങയുടെ വസ്ത്രം നേരെയിട്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നിനക്ക് ഉസ്മാനെ കുറിച്ചറിയില്ലേ? ആയിഷ, നിനക്ക് ഉസ്മാനെ കുറിച്ചറിയില്ലേ? ഉസ്മാൻ വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയ, വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയ. ഈ ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും തലതാഴ്ത്തിയെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം ലജ്ജയാണ്. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അല്ലാഹുവേ, മദ്രസയിൽ പഠിക്കുമ്പോൾ ലജ്ജ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് ഞാനും നിങ്ങളും പഠിച്ചിട്ടുള്ളവരാ. പക്ഷേ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രയാണത് സൂക്ഷിക്കാറുള്ളത്? നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പുകളാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നാട്ടുകാരുടെ കാര്യം പറയുന്നത്? എന്തിനാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയാണ് നമ്മൾ ലജ്ജ സൂക്ഷിക്കുന്നത്? ഔറത്തുകളെ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഒരു നാണമുണ്ടോ? കാണിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണുങ്ങളുടെ ഔറത്ത് ഏതാപ്പ? ആണുങ്ങളുടെ ഔറത്ത് ഏതാ പറ? ഇവിടെ ഈ മുണ്ട് മടക്കി കൊടുത്തൊരു സ്വഭാവം ഉണ്ട്, കണ്ടിട്ടുണ്ടാ? ഓന്റെ ഔറത്ത് ഏതായിരിക്കും? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവന് ചില ചങ്ങാതിമാര് മുണ്ടും മടക്കി കൊടുത്തത് കണ്ടാ ഓന്റെ അണ്ടർവെയർ വരെ വെളിക്കണം. അങ്ങനത്തെ ഉടുത്തുടി ഓന് എന്ത് ഔറത്ത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക. നമ്മുടെ മക്കള് രാത്രി കാലങ്ങളിലൊക്കെ ഒരു കള്ളം കയറണം. എവിടെങ്കിലും ഒരു കള്ളം കയറി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ നിൽക്കുന്ന രാത്രി എങ്ങാണ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ വീടിന്റെ അകത്തിരിക്കുന്നവർ മുഴുവനും പുറത്തിറങ്ങിയ ഉള്ള അവസ്ഥ ചെറുപ്പക്കാരൊക്കെ ഇട്ടിരിക്കുന്നത് കാണണം. പടച്ചോനെ എന്താ ഇത്രയും സാധനം? അതിനെന്താ പറയാ? അതിന് ഷഡി എന്ന് പറയത്തില്ല, വേറെന്തോ പേര് പറയും. എന്താ? ആ, വെറും പോട, പുതിയ പേര്. അതിന് പഴയൊരു പേരുണ്ട്, ഞാൻ പറയുന്നത്. പഴയ ആൾക്കാർ എന്തോ ഒരു പേര്, എന്താ പറയാ, ഒരു പേര് പറയാ. ആലോചിക്ക, വാപ്പ നോക്കണം. വാപ്പ വാപ്പ നിക്കണ കോലം വേറെ, ഉമ്മ നിക്കണ കോലം വേറെ, മോൻ നിക്കണത് പ്രായപൂർത്തിയായി 18-20 ഉള്ളവൻ എന്താ ഇത്രയും ഉള്ള നിക്കറിട്ടോണ്ടാ നിക്കണേ? ഇവൻ എന്ത് ലജ്ജയിപ്പാ, ഇവൻ എന്ത് ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ പോലും നീ നിന്റെ ഔറത്ത് കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കുളിക്കുമ്പോഴാകട്ടെ, ഏത് സമയമാകട്ടെ,
ആ സമയത്ത് പോലും നമ്മൾ നമ്മളുടെ ഔറത്തുകൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത് വെറുതെ അല്ല. കുട്ടുമക്കളിന്റെ ഇടയിലുള്ള തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ. ലജ്ജ വേണം സഹോദര ജീവിതത്തിൽ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലജ്ജ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലൊന്ന് തൊട്ടതിനു ശേഷം, പ്രവാചകനെ മുസാഫഖത്ത് ചെയ്തതിനു ശേഷം, എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈകൊണ്ട് തന്റെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. ബാത്റൂമിൽ പോയൊക്കെ ശുദ്ധീകരിക്കുമ്പോ അപ്പൊ ആലോചിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വലത് കൈകൊണ്ട് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതാ. ഖുർആൻ ഓതുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ വലത് കൈകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും തലതാഴ്ത്തി, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തി എന്ന് ചരിത്രം പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ ഒരു ഗുണമായിരുന്നു. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പ്രവാചകൻ പറയുകയാ, ഉസ്മാന് തങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്, ഉസ്മാൻ നബിക്ക് അല്ലാഹു കൊടുത്ത ഒരു വലിയ ഭാഗ്യമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ രണ്ടാമത്തെ ഭാഗ്യം എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങളുടെ പേരെങ്ങനെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ച പേരാണ്, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച പേരാണ്. വെള്ളിയാഴ്ച ദിവസം ജുമാഇക്ക് ഖുതുബ ഓതുമല്ലോ. വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുതുബ, ആ ഖുതുബയ്ക്കകത്ത് അബൂബക്കർ തങ്ങളുടെ പേര് പറയും, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് പറയും, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയും, മരിമക്കളുടെ നേതാവ് എന്നാ ഖുതുബയിൽ പറയണേ. നമ്മളൊക്കെ ഇരുന്ന് ഉറങ്ങണ സമയം അത്, അതില്ലേ? രണ്ടാമത്തെ ഖുതുബ ഓതുമ്പോ തൂക്കിടാ, കാരണം ആകെ ഉറങ്ങാൻ കിട്ടിയിരിക്കുന്ന സമയം അപ്പോഴാ, രാത്രിയല്ല. അവൻ എപ്പോഴും ചിന്ത 12:30 രാത്രി 1 മണിയാണെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുന്നൂറൈൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ട് പ്രകാശത്തിന്റെ ഉടമ. എന്റെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രം കിട്ടിയ ഭാഗ്യം ലോകത്തിന് അവകാശപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഒരു പ്രവാചകൻ, ഒരു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയോ. ലോകത്ത് ഒരു പ്രവാചകന്റെ ഈ രണ്ട് മക്കളെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ലോകത്ത് ഒരു പ്രവാചകന്റെയും രണ്ടു പെമ്മക്കൾ, അത് ആദൻ നബി മുതലുള്ള ചരിത്രം എടുത്തു നോക്ക്, ഒരു പ്രവാചകന്റെയും രണ്ടു മക്കൾ ആരും വിവാഹം കഴിച്ചിട്ടില്ല. മഹാനായി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ ഒന്നാമത്തെ മകള് മഹമഹദിയായ റുഖിയ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു കൊടുത്തു. അവസാനം ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ മുത്തി നബിയുടെ മകള് സുഖമില്ലാതെ കിടക്കുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തി എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനും വരുന്നുണ്ട് യുദ്ധത്തിന്. ഉസ്മാനെ, നീ വരണ്ട, ഭാര്യ എന്റെ മകള് സുഖമില്ലാതെ കിടക്കുകയാ, നീ ഭാര്യയുടെ ചാരത്ത് പോയി നിൽക്ക്. നീ യുദ്ധത്തിന് വന്നില്ലെങ്കിലും നീ ബദറിൽ പങ്കെടുത്തവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് തരുമെന്ന് മഹാനായ സയ്യിദുന മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു ബദറിൽ പങ്കെടുക്കാതെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ വന്ന സഹാബിയ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. കാരണം മുത്തുനബി പറഞ്ഞു, എന്റെ മകള് റുഖിയ സുഖമില്ലാതെ കിടക്കുന്നു, നീ ഭർത്താവാണ്, ഭാര്യയുടെ ചാരത്ത് നിൽക്കേണ്ട സമയം അടുത്ത് നിൽക്കാൻ. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു റുഖിയ ബിബി മരണപ്പെട്ടു. റുഖിയ ബിബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ തങ്ങളെ വിളിച്ചിട്ട് രണ്ടാമത്തെ മകള് ഉമ്മു കുലുസും റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുലുസ് റളിയല്ലാഹു തആല അൻഹു അഹ്മദിയും മരണപ്പെട്ടു. പിന്നെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കോപ്പാ, ഒന്ന് ചിന്തിക്ക്. അപ്പം പറയും, പെണ്ണ് വാഴൂല. ഇതാ നമ്മൾ പറയണേ, ഒരു പെണ്ണ് ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും അല്ലവന്റെ മകളാകട്ടെ, ഒന്നാമത്തെ ഭാര്യയും മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും മരിച്ച നമ്മൾ എന്തു പറയും? അവന് പെണ്ണ് വാഴൂല. നമ്മൾ പിന്നെണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, എനിക്കൊരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ വിവാഹം കഴിച്ചു തരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ.
എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു. അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉസ്മാൻ തങ്ങളെ. കാരണം ഉസ്മാൻ തങ്ങളെ പടച്ചറപ്പേ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ചിലവടിച്ച മുത്തിനബി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചാൽ വല്ലാത്ത മനസ്സാ കോരിക്കൊടുക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു, അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ലികുല്ലി നബിയ്യിന റഫീഖി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലികുല്ലി നബിയ്യിന റഫീഖി വ റഫീഖി ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവാണെന്ന് പ്രവാചകൻ അവിടെന്ന് പറയാറുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ കൊടുക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. പഠിച്ചവനെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ജനങ്ങൾ മുഴുവനും വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, വല്ലാത്ത പട്ടിണിയാണ്, എല്ലാവരും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബാ കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട്, സഹാബാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദക കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തിരിക്കുമ്പോ, വെള്ളിയാഴ്ച പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലൂടെ ബക്കറ്റുമായി കൊണ്ടുപോകുമ്പോ അതിനകത്ത് 10 രൂപ ഇടാനും മടിക്കുന്ന മുസ്ലിമേ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവന് ടിപ്പ് കൊടുക്കുന്ന പൈസ പോലും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാനും മടിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പഠിച്ചവനെ, യുദ്ധം നടക്കാൻ പോവുകയാണ്, എല്ലാവരും വല്ലാത്ത പട്ടിണിയിലാണ്, പഠിച്ചവനെ ഒന്നും കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ചിന്തിക്ക് സഹോദര, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, 950 ഒട്ടകങ്ങള്, അല്ലാഹുവേ 50 കുതിരകള്, 10,000 സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കോയി കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. എത്ര വിലയായിരിക്കും സഹോദര, എത്ര സമ്പത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 വരുന്ന സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുമ്പോ അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ. പ്രവാചകനെ, തബൂക്ക് യുദ്ധം നടക്കാൻ പോവുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ ആരാ സഹായിക്കാനുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നബിയേ, 100 ഒട്ടകങ്ങളും അതിനാവശ്യമുള്ള സർവ്വസാധനങ്ങളും. യുദ്ധത്തിന് പോകുമ്പോൾ ഒട്ടകത്തിന്റെ മുകളിൽ കട്ടിൽ വേണമല്ലോ, അതിനാവശ്യമായ സർവ്വതും 100 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, പിന്നെയും ചോദിച്ചു, സഹാബ ആരെങ്കിലും ഉണ്ടോ? ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് കൂട്ടാതെ 200 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതെ നിന്നു. മൂന്നാമതും കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകം ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
300 ഒട്ടകം ഞാൻ തരാ നബിയേ. അവിടെ നിന്ന് സ്വഹാബത്ത് പറയുകയാണ്, റസൂലുള്ള ചോദിച്ചിരുന്നെങ്കിൽ ഉസ്മാനിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിരിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയായിരുന്നു, സദഖയുടെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മദീനത്ത് പോകുമല്ലോ. ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളും കാണാൻ കൊണ്ടുപോകുമല്ലോ. ഒരു കിണറിന്ന് കാണാ സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും മദീനത്ത് കടന്നു തെല്ലുമ്പോ അതാ എല്ലാവരും വെള്ളം കോരുന്ന ഒരു കിണറിൽ നിന്നാണ്, എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് ഒരു കിണറിൽ നിന്നാണ്. പടച്ചവനെ റോമാ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോ അള്ളാഹിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബ ആരാണ് ഈ കിണറ് വാങ്ങിക്കൊടുക്കുന്നത്, ആരാണ് ഈ കിണറ് വാങ്ങിക്കൊടുക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 35,000 വെള്ളി നാണയമാ കൊടുത്തത്. ആ മനുഷ്യൻ ചോദിച്ചതങ്ങ് കൊടുത്ത് 35,000 വരുന്ന വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, കിണറിതാ നബിയേ, ആർക്ക് വേണമെങ്കിലും കോരിക്കുടിക്കാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു പറയണം, ഇന്ന് നമ്മൾ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകുമല്ലോ, മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ പോകുമല്ലോ. ആരാ സ്ഥലം വാങ്ങിക്കൊടുത്തതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ എന്ന് പറഞ്ഞാൽ, സദഖ എന്ന് പറഞ്ഞാൽ ഇതല്ലേ സഹോദര? അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്ത് നിൽക്കുമ്പോ മസ്ജിദ് നബവിക്ക് പടച്ചവനെ സ്ഥലമില്ലായിരുന്നു, ഒരു ചെറിയ കൂരയായിരുന്നല്ലോ, ഒരു ചെറിയ കൂരയായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ് പള്ളിയുടെ വിപുലീകരണത്തിന്റെ സമയമെത്തിയപ്പോ പടച്ചവനെ ചോദിക്കുന്നത് വല്ലാത്ത വിലയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരാ വാങ്ങിത്തരുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ച പണം കൊടുത്താ വാങ്ങിക്കൊടുത്തത്, ചോദിച്ച പണം കൊടുത്തിട്ടാ വാങ്ങിക്കൊടുത്തത്. മക്കം ഫത്ത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കയിൽ കടന്നു വന്നു. പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാ സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ ഹൃദയം തന്റെ നെഞ്ച് ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ കഅബാലയത്തിന്റെ കില്ലയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ ആ കഅബാലയത്തിൽ ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്ത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മക്കത്ത് ചെല്ല്, മദീനത്ത് ചെല്ല്, എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ കാണാം ഈ കിണർ ഉസ്മാൻ എന്ന് പറഞ്ഞു തന്നെ അവിടെ ഉണ്ട്. ഇന്നും നമുക്ക് പോയി കാണാൻ കഴിയും, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.